ഇന്നലെ കടക്കാവൂർ മഹാലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് ഒരു പ്രഭാഷണത്തിന് പോകാനുള്ള ഭാഗ്യം കിട്ടി. പല പല കാര്യങ്ങൾ പറയുമ്പോൾ നേരത്തെ ഞാൻ യൂട്യൂബിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഈ പ്രദേശത്ത് നമ്മുടെ പൈതൃകം പഠിക്കുന്നവർക്കെല്ലാം പ്രതിഷ്ഠാദിനത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. കോമ്പറ്റീഷൻ നടത്തി ഫസ്റ്റും സെക്കൻഡും തേർഡും പ്രൈസ് കൊടുക്കുന്നത് പോലെയല്ല. അറിവുള്ളവർ, അരങ്ങേറ്റം നടത്തിയവർ, അല്ലെങ്കിൽ പബ്ലിക് പ്രദർശനം നടത്തിയവർ, അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ആ അമ്പലം ഒരു മൈക്രോ യൂണിവേഴ്സിറ്റി മാതിരി വികസിപ്പിക്കുക. അവിടെ എന്ത് പ്രോഗ്രാം നടക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുക. പ്രഭാഷണങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുക. എന്നിട്ട് അത് കോപ്പിയെടുത്ത് ആ അമ്പലത്തിൽ സംഭാവന നൽകുന്നവർക്ക് അമ്പലത്തിലെ പല പരിപാടികൾ പ്രഭാഷണങ്ങളുടെ കോപ്പി എടുത്ത് കൊടുക്കുക. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വേദത്തിൻ്റെ സിഡിയും കൊടുത്തു. എന്നിട്ട് ആ അമ്പലത്തിലെ ഉത്സവത്തിന് സംഭാവന തരുന്ന വ്യക്തികൾക്കൊക്കെ വേദത്തിൻ്റെ സിഡി കോപ്പിയെടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഫ്രീ ആയിട്ട് കോപ്പിയെടുത്ത് കൊടുക്കാൻ അത്ര വിലയൊന്നുമില്ല. 5000, 2000, 3000 എല്ലാം സംഭാവന തരുന്നവർക്ക് ഒരു വേദത്തിൻ്റെ DVD കൊടുക്കാൻ അത്ര കോസ്റ്റ്ലി അല്ല. അങ്ങനെ കൊടുക്കാൻ സാധിക്കട്ടെ. ഇവിടെ ഒരു ലൈബ്രറി ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞു. ലൈബ്രറി ഒന്നും വായിക്കാൻ ഇപ്പോൾ ആരെയും കിട്ടില്ല. അന്നദാനം ഉണ്ടെങ്കിൽ 2000, 3000 പേര് കറക്റ്റ് വീട്ടിൽ ഇഷ്ടംമാതിരി തിന്നാനുള്ളവർ വരും. ഇല്ലാത്തവരല്ല വരുന്നത്, ലക്ഷം വീട്ടിൽ താമസിക്കുന്നവരല്ല വരുന്നത്, പാവങ്ങളല്ല വരുന്നത്, വീട്ടിലിഷ്ടമായി ഭക്ഷണം കഴിക്കാനുള്ളവർ വരും. അമ്പലത്തിൽ ബാക്കി കാര്യങ്ങൾക്ക് ആരും വന്നില്ലെങ്കിലും അന്നദാനത്തിന് 5000 പേര് വന്നു എന്നുള്ളതാണ് വലിയ അച്ചീവ്മെൻ്റായിട്ട് അമ്പലക്കാർ പറയുന്നതും. അതുകൊണ്ട് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്ന് തന്നെയായ സ്ഥിതിക്ക്, അല്ലെങ്കിൽ ആകുന്ന സ്ഥിതിക്ക്, ലൈബ്രറി ഉണ്ടാക്കിയാലൊന്നും ആരും വായിക്കാൻ വരില്ല. മറിച്ച് അമ്പലത്തിൽ വൈകുന്നേരവും രാവിലെയും CD പ്രഭാഷണങ്ങൾ വയ്ക്കുക. നല്ല നല്ല CDകളുണ്ട് പലരുടെയും അടുത്ത്. യൂട്യൂബിൽ പോയാലും കിട്ടും. അതിനെ ഓഡിയോ ആക്കിക്കഴിഞ്ഞാൽ മൈക്കിലൂടെ വയ്ക്കാൻ പറ്റും. അമ്പലത്തിലെ പ്രോഗ്രാമിൻ്റെ ഒക്കെ CD, VCD ഒക്കെ ഇറക്കുക. സംഭാവന നൽകുന്നവർക്ക് അതെത്തിക്കുക. അപ്പം അമ്പലമൊക്കെ മൈക്രോ യൂണിവേഴ്സിറ്റി ആക്കി മാറ്റി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ആ അമ്പലത്തിലെ പ്രഭാഷണം, കത്തിജ്വലിക്കുന്ന പ്രഭാഷണം കഴിഞ്ഞ് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം പറഞ്ഞിറങ്ങിയപ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്ന ഓഡിയൻസ് ആയിരുന്നില്ല ആദ്യം. പിന്നെ പിന്നെ അവരുടെ മൂഡ് കുറച്ച് മാറിയെന്ന് തോന്നുന്നു. ഏതായാലും ഒരു 10, 400, 500 പേരുണ്ടായിരുന്നു. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള അനുഭവമാണ്. പ്രഭാഷണം കഴിഞ്ഞിറങ്ങുമ്പോൾ എന്നുകൂടി പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.